പ്രകൃതി സംരക്ഷിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളെ എങ്ങനെ അതിജീവിക്കാം, പ്രകൃതി ദുരന്തങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം, ഉണ്ടാകാതിരിക്കാം എന്ന കാര്യത്തിലൊരു പഠനമോ അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണമോ ബോധവൽക്കരണമോ ഒന്നും നടക്കാത്ത ഒരു നാടായി ദൈവത്തിൻ്റെ സ്വന്തം നാട് മാറിയിട്ടുണ്ട്. ഒട്ടേറെ കാര്യങ്ങളാണ് ഒരേ സമയം ചോദിച്ചത്. ഇതെല്ലാം ആത്യന്തികമായി ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാർബൺ കാൽഡിപ്പാടിൻ്റെ വർദ്ധനവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. കാർബൺ കാൽഡിപ്പാട് എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രകൃതിയോട് ചെയ്യുന്ന പാതകത്തിൻ്റെ ഒരു അളവ് പോലാണ്. അതിനെ ഒരു 7 നിലയുള്ള ഗോവണിയായി സങ്കല്പിച്ചാൽ ആ ഗോവണിയുടെ ഏറ്റവും താഴത്തെ നിലയിൽ ജീവിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ആദിവാസി ജനവിഭാഗങ്ങളാണ്. ആ ഗോവണിയുടെ കാർബൺ കാൽഡിപ്പാടെന്ന് പറയുന്ന ഗോവണിയുടെ 7-ാമത്തെ നിലയിൽ ജീവിക്കുന്നത് ഒരു അമേരിക്കൻ പുരുഷനാണ്. അപ്പോൾ ഏറ്റവും താഴത്തെ നിലയിൽ ജീവിക്കുന്ന ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ദിവസം ജീവിക്കാൻ ഒരു 500 ഗ്രാം ഭക്ഷണമേ കിട്ടുന്നുള്ളൂ. അതേസമയം ഈ ഗോവണിയുടെ 7-ാമത്തെ നിലയിൽ ജീവിക്കുന്ന അമേരിക്കൻ പുരുഷന് ഒരു ദിവസം കഴിയാൻ 10,000 കിലോഗ്രാം ഭക്ഷണം വേണം. അദ്ദേഹം 10,000 കിലോഗ്രാം ഭക്ഷണം കഴിക്കുന്നു എന്നല്ല അതിനർത്ഥം. 10,000 കിലോഗ്രാം ഭക്ഷ്യവസ്തുവിന് തുല്യമായ പ്രകൃതി വിഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ആഡംബരത്തിനും ആർഭാടത്തിനും ധാരാളിത്വത്തിനും ദൂരത്തിനും വേണ്ടി അതിഹീനമായി ദുരുപയോഗിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ എല്ലാവരും ഈ അമേരിക്കൻ പ്രസിഡൻറ്റിനെ പോലെ ആവാൻ തീരുമാനിച്ചാൽ അത്തരമൊരു വികസനത്തെ താങ്ങാൻ നമ്മുടെ ഭൂമിക്ക് ശേഷിയില്ല. വികസനത്തിൽ നമ്മൾ ഓരോ ഗോവണിപ്പടിയിൽ ഓരോ പടി കയറും തോറും ഭൂമിയെ പരമാവധി നശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രത്യാഘാതമാണ് ഇന്ന് കാണുന്ന കാലാവസ്ഥാ വ്യതിയാനവും ഗ്ലോബൽ വാർമിങ്ങും ഒക്കെ. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കാലം കഴിഞ്ഞു, ഇപ്പോൾ ഗ്ലോബൽ ബോയിലിങ്ങാണ്. അതെ, ഗ്ലോബൽ ബോയിലിങ്ങാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു തിരിച്ചുപോക്കിന് സാധ്യത ഇല്ലാത്ത വണ്ണം ഏതാണ്ട് ഭൂമി തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തകർച്ചയല്ല, ഭൂമി തിളച്ചുമറിയുകയാണ്. ആ തിളച്ചുമറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വംശനാശത്തിലേക്കാണ് പോകുന്നത്. മഞ്ഞിൽ പൂക്കൾ വിരിയുന്നു എന്നതാണ് പുതിയ കാലാവസ്ഥ. ഇതൊക്കെ വളരെ വലിയ സന്ദേശം ലോകത്തിന് നൽകിയിട്ടും മനുഷ്യനിതൊന്നും തിരിച്ചറിയാതെ പോകുന്നത് എന്തുകൊണ്ടാകാം? ഇവിടെ മരണഭയത്തേക്കാൾ ഭീകരമാണ് ആസക്തി എന്ന് പറയുന്ന വികാരം എന്നതാണ് അടിസ്ഥാന പ്രശ്നം. ഇപ്പം മദ്യം ഉപയോഗിച്ചാൽ ഞാൻ മരിക്കും എന്ന് പറഞ്ഞാലും ഞാൻ മദ്യം ഉപയോഗിക്കും. പുക വലിച്ചാൽ മരിക്കും എന്ന് പറഞ്ഞാലും പുക വലിക്കും. അതൊരാസക്തിയാണ്. അപ്പോൾ വികസനത്തിൽ ഉള്ള ആസക്തി മനുഷ്യനെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി മുന്നേറാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. പക്ഷെ ആ മുന്നേറ്റത്തിന് പരിമിതിയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല. കാരണം ഇവിടെ ഇന്ന് വികസനം എന്ന് പേരിട്ട് വിളിക്കുന്നത് എക്കണോമിക്കൽ ഗവേൺസിനെയാണ് നമ്മൾ വികസനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എക്കണോമിക്കൽ ഗവേൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് വളർച്ചയാണ് എക്കണോമിക്കൽ ഗവേൺസിലൂടെ സംഭവിക്കുന്നത്. വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഉണ്ടാകുക, തുറമുഖങ്ങൾ ഉണ്ടാകുക, വിമാനത്താവളങ്ങൾ ഉണ്ടാകുക, അത്തരം അല്ലെ വൻകിട അണക്കെട്ടുകൾ ഉണ്ടാകുക, വൻകിട പദ്ധതികൾ, അതാണ് വികസനത്തിൻ്റെ മാനദണ്ഡമായി ഇന്ന് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഇക്കണോമിക്കൽ ഗവേൺസിന് പകരം എക്കോളജിക്കൽ ഗവേൺസിലേക്ക് നമുക്ക് മാറാൻ പറ്റണം, എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ഫലങ്ങൾ എടുത്ത് നമ്മൾ ജീവിക്കുന്നതാണോ നമ്മുടെ നിലനിൽപ്പിന് നല്ലത്, അതോ ഈ മരം മുറിച്ച് വിറ്റ് ജീവിക്കുന്നതാണോ നമ്മുടെ നിലനിൽപ്പിന്. ഈ ഫലങ്ങൾ എടുത്ത് ജീവിക്കുന്ന എക്കോളജിക്കൽ ഗവേൺസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അവരെപ്പോഴും ഒരു ദരിദ്ര വിഭാഗമായിരിക്കും അങ്ങനെയുള്ള ആ വ്യവസ്ഥ. എന്നാൽ മരം മുറിച്ച് ജീവിക്കുന്നവരാണെങ്കിലോ കോടീശ്വരന്മാരാകും, വലിയ മുതലാളിമാരാകും. അതാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അങ്ങനെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും ആളുകൾ ആഗ്രഹിക്കുന്നത് വലിയവനെ പോലെ ആവുക, സമ്പന്നനെ പോലെ ആവുക എന്നതാണ്. ഇപ്പോൾ തന്നെ ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് പ്രതിസന്ധി ഉണ്ടാകും എന്ന ചിന്തയിൽ നിന്നാണല്ലോ നമ്മൾ ചൊവ്വയിലേക്കൊക്കെ കുടിയേറാൻ പറ്റുമോ എന്ന പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഇവിടെ എർത്ത് ഓവർഷൂട്ട് എന്ന് പറയുന്നൊരു പ്രതിഭാസമുണ്ട്. എർത്ത് ഓവർഷൂട്ട് എന്ന് പറഞ്ഞാൽ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ഈ പ്രകൃതിയിലെ ഈ ഭൂമിയിലെ വിഭവങ്ങൾ
നമ്മൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കണക്കാണ്. അതായത് ആകെയുള്ള ജനസംഖ്യയെ 365 കൊണ്ട് ഗുണിച്ചിട്ട് ആകെയുള്ള വിഭവങ്ങളെ ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരവാണ് എർത്ത് ഓവർഷൂട്ട് എന്ന് പറയുന്നത്. 2021 എർത്ത് ഓവർഷൂട്ടിലെ കണക്ക് വന്നത് ജൂലൈ 23 ആയപ്പോൾ നമ്മുടെ വിഭവങ്ങൾ ഉപയോഗിക്കേണ്ടത് തീർന്നുപോയി. പിന്നെ നമ്മൾ ഉപയോഗിച്ചത് 2022 ഉപയോഗിക്കേണ്ട വിഭവങ്ങൾ എടുത്തിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഭൂമി കൊണ്ട് മനുഷ്യൻ ജീവിക്കാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ ആർത്തിയെ സംതൃപ്തിപ്പെടുത്താൻ ഭൂമി ഇപ്പോൾ പാടുപെടുന്നുണ്ടാവും. പല പക്ഷികളും പല മൃഗങ്ങളും വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. മനുഷ്യരെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരല്ലോ, പരിസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ ഈ ഭൂമിയിൽ 1% സ്ഥലത്ത് മാത്രമാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതെ, 1% സ്ഥലത്ത് മാത്രം, ബാക്കി 99% സ്ഥലവും മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്തതാണ്. അതാണ് അറിയേണ്ടത്. അതിൻ്റെ 70% കടൽ മാത്രമാണ്, വെള്ളമാണ്, ജലമാണ്. ബാക്കി പ്രദേശങ്ങൾ മുഴുവൻ മരുഭൂമികളാണ്. പിന്നെ കുറച്ച് കാടുകളും പിന്നെ മഞ്ഞുപാളികൾ ഉറഞ്ഞു കൂടിയിട്ടുള്ള ആർട്ടിക് അന്റാർട്ടിക് പ്രദേശങ്ങളാണ്. അപ്പോൾ അതെല്ലാം മരുഭൂമി പോലെ തന്നെയാണ്. അപ്പോൾ ഈ 1% സ്ഥലത്ത് മാത്രം താമസിക്കുന്ന മനുഷ്യർ, അത് ഇന്നിപ്പോൾ 800 കോടി ആയിരിക്കുക. ഈ 1% സ്ഥലത്ത് താമസിക്കുന്ന മനുഷ്യർ ഭൂമിക്ക് ഇത്രയും ദുരന്തം ഉണ്ടാക്കുമെങ്കിൽ, ഇവർ ഒരു 10% പ്രദേശമൊക്കെ കൈയടക്കിയിരുന്നെങ്കിൽ, അവിടെ ജീവിച്ചിരുന്നെങ്കിൽ, അവിടെ ഇവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഭൂമി ഇതിനു മുമ്പ് തന്നെ ഇല്ലാതായിപ്പോയേനെ. കാരണം നമ്മളിപ്പോൾ 6ാം വംശനാശം ആരംഭിച്ചിരിക്കുക. ഇതിനു മുമ്പ് ഭൂമി 5 തവണ വംശനാശം കഴിഞ്ഞിട്ട് 6ാം വംശനാശത്തിലേക്ക് കടന്നിരിക്കുക. 6ാം വംശനാശത്തിലേക്ക് കടന്നിട്ട് ഏതാണ്ട് 50 വർഷത്തോളം ആയിട്ടുണ്ട്. ഭൂമുഖത്തുനിന്ന് 100,000,000 ജീവജാലങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക, വംശനാശം വന്നുകൊണ്ടിരിക്കുക. അതിലേറ്റവും പ്രധാനം സൂക്ഷ്മജീവികൾ കൂട്ടത്തോടെ വംശനാശത്തിന് വിധേയമാകുന്നു എന്നുള്ളതാണ്. സൂക്ഷ്മജീവികൾ മാത്രമല്ല, സൂക്ഷ്മസസ്യങ്ങൾ, ഈ ഭൂമിയുടെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനം സൂക്ഷ്മസസ്യങ്ങളാണ്. ആ സൂക്ഷ്മസസ്യങ്ങളുടെ വംശനാശം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മുടെ വികസനത്തിൻ്റെ വേണ്ടി പ്രകൃതിയെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഈ വംശനാശത്തിൻ്റെ വേഗത കൂടും, വളരെ വേഗം സംഭവിക്കും. ലോകത്ത് മനുഷ്യൻ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. ഈ പറഞ്ഞതൊക്കെ വാസ്തവമാണ്, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ വികസനമുണ്ട്, ഇതിൻ്റെ മറുപുറം വികസനം, വികസനത്തിന് വേണ്ടിയുള്ള മുറവിളി. ഈ വികസനം വരുമ്പോഴാണ് ചില ആളുകളുടെയെങ്കിലും ചില ഭരണകർത്താക്കളുടെയെങ്കിലും പോക്കറ്റ് നിറയുന്നത്. ആ ഒരു രാഷ്ട്രീയ മനോഭാവം മാറ്റിയാൽ ഒരു പരിധിവരെയെങ്കിലും ഈ ഇക്കോണമിക്കൽ ഡെവലപ്മെൻറ്റ് ഇക്കോളജിക്കൽ ഡെവലപ്മെൻറ്റായി കൺവേർട്ട് ചെയ്യാൻ കഴിയില്ലേ? പ്രത്യയശാസ്ത്രപരമായ ഒരു ദാർശനിക പ്രശ്നമാണ്. കാരണം നമ്മൾ പ്രകൃതിയോട് എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് അടിസ്ഥാന പ്രശ്നം. നമുക്ക് സമ്പത്താണ് പ്രശ്നമെങ്കിൽ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റില്ല. മനുഷ്യരുടെ ക്ഷേമമാണ് പ്രശ്നമെങ്കിൽ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടേ പറ്റുള്ളൂ. ഇവിടെ ജനങ്ങളുടെ ക്ഷേമം ഭരണകൂടങ്ങൾക്ക് പ്രശ്നമല്ല, അതാണ് പ്രശ്നം. ഇപ്പോൾ ഭൂട്ടാൻ ഒരു ചെറിയ രാജ്യമാണ്, ചെറിയ വളരെ ചെറിയൊരു സമ്പദ്ഘടനയുമാണ്. പക്ഷേ ഹാപ്പിനെസ് ഇൻഡെക്സിൽ അവർ വളരെ ഉയർന്ന സ്ഥാനത്താണ്. 4ാം സ്ഥാനത്താണ് ലോകത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ അവർ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഭൂട്ടാൻ അങ്ങനെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്നത്? അവർക്ക് വൻകിട വ്യവസായങ്ങളില്ല, ചെറിയ എക്കണോമിയാണ്. പക്ഷേ ആ രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും എല്ലാ പ്രശ്നങ്ങളും ഗവൺമെൻറ് പരിഹരിക്കും. അവർക്ക് എവിടെ വേണമെങ്കിലും പോയി വിദ്യാഭ്യാസം ചെയ്യാൻ ഗവൺമെൻറ് സാമ്പത്തികമായി സഹായിക്കും. ഏത് രോഗം വന്നാലും ഗവൺമെൻറ് ചിലവിൽ അവരെ ചികിത്സിക്കും. പക്ഷേ അടിസ്ഥാനമായി അവരവരുടെ ഭരണഘടനയിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, അവരുടെ വനത്തിൻ്റെ വിസ്തീർണം ആകെ ഭൂവിസ്തൃതിയുടെ 60% വനം സംരക്ഷിക്കപ്പെട്ടിരിക്കണം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അവർ 70% സംരക്ഷിക്കുന്നുണ്ട്. വളരെ സംതൃപ്തമായ ജീവിതമാണ്. ലോകത്തിലെ ഏറ്റവും നല്ല ശുദ്ധവായുള്ള സ്ഥലം, ഏറ്റവും നല്ല ശുദ്ധജലം കിട്ടുന്ന സ്ഥലം, മനുഷ്യർ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന പ്രദേശം, അതാണ് ഭൂട്ടാൻ. ഭൂട്ടാൻ്റെ കൃഷി രീതികൾ, ഭൂട്ടാൻ്റെ വ്യാവസായിക നടപടികൾ,
അതെല്ലാം തദ്ദേശീയമായി വികസിപ്പിക്കപ്പെട്ടിട്ടുള്ള തദ്ദേശീയമായിട്ടുള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നതാണ്. ഓരോ പ്രദേശത്തിനും തനത് കൃഷി രീതികളും തനത് വിത്തുകളുമാണ് പ്രയോഗിക്കുന്നതെങ്കിൽ ഭൂമി ഊഷരമാകില്ല, ഭൂമി വീണ്ടും സമ്പൽ സമൃദ്ധമായി കൃഷിക്ക് അനുയോജ്യമായി ഉപയോഗിക്കാൻ കഴിയും. അത് ശാസ്ത്രത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാ മേഖലയിലും പ്രവർത്തിച്ചത്. ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ഭൂമിയെ വിനിയോഗിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു മടക്കയാത്ര നമുക്ക് സാധ്യവുമല്ല. ഇവിടെ എങ്ങനെയാണ് ഇനിയുള്ള ഒരു ജീവിതം, അതായത് സാധാരണ ജീവിതം സാധ്യമാവുക? ഇന്നിപ്പോൾ സംഭവിക്കുന്നത് ഫാം ഗ്രോ പ്രോഡക്ട്സ് ഇല്ലാതാവാൻ പോവുക, അതെ, ലാബ് ഗ്രോ പ്രോഡക്ട്സ് ആണ് ഇനി വരാൻ പോകുന്നത്. അതെ, അപ്പോൾ അത് പ്രകൃതിക്കെതിരാണ്. ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് കഷ്ടകാലത്തിനോ അല്ലെങ്കിൽ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ നമ്മുടെ സർക്കാരുകളുമാണ്. അവിടെയാണ് ഈ, അതെ, ആഗോള സാമ്രാജ്യത്വ കുത്തകളുമായി ബന്ധപ്പെട്ട മോൺസന്റോ ഒക്കെ ഉൾപ്പെടെയുള്ള അത്തരം സ്ഥാപിത താല്പര്യക്കാർക്ക് വേണ്ടി ശാസ്ത്രത്തെയും കൃഷിയെയും ഒക്കെ മാറ്റിമറിച്ചു. അതാണ് സത്യം. അപ്പോൾ കുത്തകകളുടെ നിയന്ത്രണത്തിലായിരിക്കുന്നു ഇന്ന് കൃഷിയും വിദ്യാഭ്യാസവും ശാസ്ത്ര സാങ്കേതിക മേഖലയും ആരോഗ്യ മേഖലയും എല്ലാം. അതിൽ നിന്ന് മനുഷ്യന് തിരിച്ചറിവ് നേടുക എന്ന് മാത്രമാണ് ഇന്നത്തെ കാലത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.